പാനൂർ ബോംബ് നിർമ്മാണം RSS BJP നേതാക്കളെ ലക്ഷ്യം വെച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നതിന് സർക്കാർ തടസ്സം നിൽക്കുകയാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. അതേസമയം ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണം AK ആന്റണിയെ ലക്ഷ്യം വെച്ചാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ബോംബ് നിർമ്മാണം CPMന്റെ ഉയർന്ന തലത്തിൽ ആസൂത്രണം ചെയ്തതാണ്. അതുകൊണ്ടാണ് CPM ഉന്നത നേതാക്കൾ മരിച്ച ആളുകളുടെ വീട് സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഉടനടി ഇടപെടണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഒരു വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി CPM RSSനെതിരെ ആക്രമണം നടത്തുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. അപ്പോൾ ഇതൊരു ഗൗരവമേറിയ വിഷയമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കം CPM ഒരു ഭീകരവാദ സംഘടനയായിട്ട് CPM മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് കാണണം. RSS BJP നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബ് നിർമ്മാണം നടന്നതെന്നോടുകൂടി കോൺഗ്രസും എല്ലാം വലിഞ്ഞിരിക്കുക. ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണം AK ആന്റണിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. AK ആന്റണിക്കെതിരെ കാലങ്ങളായി കോൺഗ്രസിനുള്ളിൽ നീക്കം നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതേസമയം സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കേണ്ടത് അനിവാര്യമാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടമാണ്, അത് ആർക്കറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ എത്തിയതോടെ കടുത്ത മത്സരമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ജനം കോഴിക്കോട്.